നമസ്കാരം സദ്ഗുരു അന്ത്യകർമ്മങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവൻ പ്രകടമായിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി ഞാൻ ഇതിനെ രണ്ടായി വേർതിരിക്കാം ഒന്ന് ജീവനും മറ്റൊന്ന് ഭൗതിക ജീവിതവും ഭൗതിക ജീവ ഊർജമായ പൊതുവായി വിളിക്കപ്പെടുന്ന പ്രാണ അല്ലെങ്കിൽ പ്രാണന് അഞ്ച് അടിസ്ഥാന ആവിഷ്കരണങ്ങളുണ്ട് പത്തെണ്ണമുണ്ട് എന്നാൽ അത് സങ്കീർണമാക്കും അഞ്ച് അടിസ്ഥാന ആവിഷ്കരണങ്ങൾ ഇവയെ സമാന പ്രാണ ഉദാന അപാന വ്യാന എന്നിങ്ങനെ വിളിക്കുന്നു ഒരു വ്യക്തി മരിച്ചതായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഡോക്ടർ പരിശോധിച്ച് ഒരു പ്രത്യേക നിമിഷത്തിൽ ആ വ്യക്തി ഇപ്പോൾ മരിച്ചുവെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അടുത്ത ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ സമാന വിട്ടുപോകാൻ തുടങ്ങും അതായത് ശരീരത്തിലെ താപനില നിലനിർത്തുന്നത് സമാനയാണ് ആദ്യം സംഭവിക്കുന്നത് ശരീരം തണുക്കുവാൻ തുടങ്ങുന്നു ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മുതൽ അറുപത്തിനാല് മിനിറ്റ് സമയത്തിനുള്ളിൽ പ്രാണ വിട്ടുപോകുന്നു അതിനുശേഷം ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഉദാന വിട്ടുപോകുന്നു ഉദാന വിട്ടുപോകുന്നതുവരെ ശരീരത്തെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ചില താന്ത്രിക ക്രിയകളുണ്ട് എന്നാൽ ഒരിക്കൽ ഉദാന വിട്ടുപോയി കഴിഞ്ഞാൽ ശരീരം പുനർജീവിപ്പിക്കാനുള്ള വളരെ വളരെ ചെറിയ സാധ്യതയേ ഉള്ളൂ എന്നാൽ അത് തീർത്തും പ്രായോഗികമല്ലാത്ത ഒരു സാധ്യതയാണ് ഒരിക്കൽ ഉദാന വിട്ടുപോയി കഴിഞ്ഞാൽ ശരീരത്തെ പുനർജീവിപ്പിക്കുക അസാധ്യമാണ് അടുത്തത് അപാനയാണ് എട്ട് മുതൽ പതിനെട്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ അത് വിട്ടുപോകുന്നു പ്രാണന്റെ സംരക്ഷണ സ്വഭാവമുള്ള വ്യാന അതിനുശേഷം വിട്ടുപോകാൻ തുടങ്ങും ഒരു സാധാരണ മരണമാണെങ്കിൽ ഇത് പതിനൊന്ന് മുതൽ പതിനാല് ദിവസം കൊണ്ട് വിട്ടുപോകാൻ തുടങ്ങും അതായത് അവർ സഹജമായ കാരണത്താലാണ് മരിച്ചതെങ്കിൽ അത്തരമൊരു വ്യക്തിക്ക് പതിനൊന്ന് മുതൽ പതിനാല് ദിവസം വരെ ജീവിതത്തിലെ ചില ഘടകങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന ചില പ്രക്രിയകൾ ശരീരത്തിൽ നടക്കുന്നു നഖങ്ങൾ മുടി മുഖത്തെ രോമം വളരുന്നത് പോലുള്ള പ്രകടമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു ഒരാൾ അപകടത്തിലാണ് മരിക്കുന്നതെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവൻ ഊർജ്ജസ്വലമായിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ പൂർണമായും തകർന്ന ശരീരമായിരിക്കണമെന്നില്ല ശരീരം കേടുകൂടാതാണ് ഇരിക്കുന്നതെങ്കിൽ ആ ശരീരത്തിൽ ജീവന്റെ ഈ പ്രതിധ്വനികൾ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മുതൽ തൊണ്ണൂറ് ദിവസം വരെ തുടരും അതിനാൽ ആ സമയം വരെ നിങ്ങൾക്ക് ആ ജീവനായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് ആ ജീവനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് നോക്കൂ മരണത്തോടെ സംഭവിച്ചത് നിങ്ങളുടെ അനുഭവത്തിൽ ഒരാൾ ഇല്ലാതെയായി എന്നതാണ് പക്ഷേ ആ വ്യക്തിയുടെ അനുഭവം അയാൾ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്നു എന്നതാണ് അയാൾ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്നതിനാൽ നിങ്ങൾക്ക് അയാളെ തിരിച്ചറിയാൻ കഴിയില്ല അയാൾ തിരിച്ചെത്തിയാൽ നിങ്ങൾ ഭയപ്പെടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടാൽ നാം പേടിക്കുകയായിരിക്കും ചെയ്യുക സ്നേഹിക്കുകയല്ല കാരണം നിങ്ങളുടെ ബന്ധം അവരുടെ ശരീരവുമായോ അവരുടെ ബോധമനസ്സിനോടോ വികാരത്തോടോ ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു ബോധപൂർവമായ ബുദ്ധിയും വിവേകപൂർണമായ മനസ്സും ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ മനസ്സിന്റെ രൂപത്തിൽ സ്വന്തമായ ചില പ്രവണതകളുള്ള ഒരു കൂട്ടം വിവരങ്ങൾ മാത്രമാണ് ഒരു പ്രത്യേക രീതിയിൽ ആവിഷ്കാരം കണ്ടെത്തുന്ന സ്വാഭാവിക പ്രവണതകൾ വിവേകമുള്ള ഒരു മനസ്സില്ല തിരിച്ചറിവുള്ള ഒരു മനസ്സിലെങ്കിൽ നിങ്ങൾ ഒരു തുള്ളി തിരിച്ചറിവോ ബുദ്ധിയോ ഇല്ലാത്ത ഈ മനസ്സിലേക്ക് ഒരു തുള്ളി ആനന്ദം പകരുകയാണെങ്കിൽ ആ ആനന്ദം ഒരു ദശലക്ഷം മടങ്ങായി വർദ്ധിക്കും നിങ്ങൾ ഒരു തുള്ളി അസന്തുഷ്ടിയാണ് പകരുന്നതെങ്കിൽ ആ അസന്തുഷ്ടി ദശലക്ഷം മടങ്ങായി വർദ്ധിക്കും ഇത് കളിക്കാൻ പോകുന്ന ആവശ്യമായ തിരിച്ചറിവില്ലാത്ത നിങ്ങളുടെ കുട്ടിയെ പോലെയാണ് അവൻ കളിക്കാൻ പോയാൽ എപ്പോഴാണ് തിരിച്ചു വരേണ്ടതെന്ന് അവൻ അറിയില്ല അവൻ തളർന്നു പോകുന്നതുവരെ അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയാതാകുന്നതുവരെ കളിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു കാരണം അവൻ ആവശ്യമായ തിരിച്ചറിവില്ല അതുപോലെ ഇതൊരു തീവ്രമായ അവസ്ഥയാണ് അവിടെ തിരിച്ചറിവുള്ള ഒരു മനസ്സ് പൂർണ്ണമായും ഇല്ലാത്തത് കൊണ്ട് ഒരു ഗുരുതരമായ ഒരു അവസ്ഥയാണ് അതിലേക്ക് എന്ത് നന്മ നൽകിയാലും അത് ഒരു ദശലക്ഷം മടങ്ങായി വർദ്ധിക്കും ഇതിനെയാണ് നമ്മൾ നരകം സ്വർഗം എന്നെല്ലാം വിളിക്കുന്നത് നിങ്ങൾ സുഖകരമായ ഒരു അസ്തിത്വത്തിലേക്ക് പോയാൽ അതിനെ എന്ന് വിളിക്കുന്നു നിങ്ങൾ അസുഖകരമായ അസ്തിത്വത്തിലേക്ക് പോയാൽ അതിനെ നരകം എന്ന് വിളിക്കുന്നു ഇവ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളല്ല അവ അനുഭവങ്ങളിലെ യാഥാർത്ഥ്യങ്ങളാണ് ഇത് പരേതാത്മാവ് കടന്നുപോകേണ്ട സാഹചര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ ആളുകൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നോക്കിയാൽ ഇന്നിതിനെ ചെയ്യുന്നത് പരിഹാസ്യമായാണോ എന്നത് മറ്റൊരു കാര്യമാണ് എന്നാൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായി എന്തു ചെയ്യണമെന്നതിനെപ്പറ്റി ഒരു ശാസ്ത്രമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യങ്ങളിലൊന്ന് പരമ്പരാഗതമായി നിങ്ങൾ ഇപ്പോഴും മുംബൈയിൽ ഇത് ആചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല എന്നാൽ ആരെങ്കിലും മരിച്ചാൽ ആളുകൾ ആദ്യം ചെയ്യുന്നത് മൃതദേഹത്തിന്റെ കാലിലെ പെരുവിരലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ് നിങ്ങളിപ്പോഴും അത് ചെയ്യുന്നുണ്ടോ അതെ അത് വളരെ പ്രധാനമാണ് കാരണം പെരുവിരലുകൾ കെട്ടുന്നത് മൂലാധാരത്തെ ഒരു പ്രത്യേക രീതിയിൽ മുറുക്കുന്നു ജീവൻ വീണ്ടും ആ ശരീരത്തിൽ പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുവാനോ കഴിയാതെ വരുന്നു കാരണം ആ ജീവൻ ഈ ശരീരം ഞാനല്ല എന്ന ബോധത്തോടെയല്ല ജീവിച്ചിരുന്നത് ഇത് ഞാനാണ് എന്ന് എല്ലായ്പ്പോഴും അത് വിശ്വസിച്ചിരുന്നു അത് പുറത്തു വന്നെങ്കിലും ശരീരത്തിലെ ഏതെങ്കിലും ദ്വാരത്തിലൂടെ പ്രത്യേകിച്ച് മൂലാധാരത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കാൻ അത് ശ്രമിക്കുന്നു കാരണം അവിടെയാണ് ജീവൻ ഉദ്ഭവിക്കുന്നത് ശരീരം തണുക്കാൻ തുടങ്ങുമ്പോൾ അവസാന നിമിഷം വരെ ഉഷ്ണം നിലനിൽക്കുന്ന ഒരേ ഒരു പ്രദേശം എപ്പോഴും മൂലാധാരമാണ് അവർ തിരികെ വരാൻ ശ്രമിക്കുന്നു അത് ഒഴിവാക്കാൻ ആദ്യം ചെയ്യേണ്ടത് കാലിലെ പെരുവിരലുകൾ ബന്ധിക്കുക എന്നതാണ് അങ്ങനെ ആ ശ്രമം തടയപ്പെടുന്നു കാരണം മരണം നടക്കുന്നത് ഘട്ടം ഘട്ടമായാണ് ആരെങ്കിലും മരിച്ചാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി നാലു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ ശരീരം ദഹിപ്പിക്കണം എന്ന് പരമ്പരാഗതമായി ഞങ്ങൾ എപ്പോഴും പറയാനുള്ളതിന്റെ കാരണം അതാണ് കാരണം ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അയാൾ മരിച്ചുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങളുടെ മനസ്സ് തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങുന്നു ഒരുപക്ഷെ അവനിപ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഒരുപക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചേക്കും ഒരുപക്ഷെ ദൈവം ഇപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചേക്കും ഇതൊരിക്കലും ആർക്കും സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി ആ പ്രത്യേക വ്യക്തിയോടുള്ള നമ്മുടെ അടുപ്പം കാരണം എപ്പോഴും ഈ മനസ്സ് ഇതും പറയുന്നു ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന ജീവന്റെ കാര്യവും അതുതന്നെയാണ് ഇപ്പോഴും ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് അത് വിശ്വസിക്കുന്നു ഈ നാടകം നിങ്ങൾക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ ആ ശരീരത്തെ ദഹിപ്പിക്കണം എന്നാൽ അക്കാലത്ത് അയാൾ മരിച്ചുവെന്ന് ഉറപ്പിച്ചു പറയാൻ ഗ്രാമങ്ങളിൽ ഡോക്ടർമാരുണ്ടായിരുന്നില്ല ആരെങ്കിലും ചിതയൊരുക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യും മരിച്ചിട്ടില്ലാത്തതിനാൽ അയാൾ എഴുന്നേറ്റിരിക്കുകയും ചെയ്യും മുൻകാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ അവർ അത് നാലു മണിക്കൂറാക്കി നീട്ടി ഇത്തരം തെറ്റുകൾ സംഭവിക്കാതിരിക്കാം പക്ഷേ കഴിയുന്നതത്ര വേഗത്തിൽ ശരീരം നീക്കം ചെയ്യേണ്ടതാണ് കാർഷിക സമൂഹങ്ങളിൽ മൃതദേഹം അവർ അടക്കം ചെയ്യുന്നു കാരണം പൂർവികരും അവരുടെ ശരീരവും അവർക്ക് അന്നം നൽകിയ മണ്ണിലേക്ക് തിരികെ പോകണമെന്നവർ ആഗ്രഹിച്ചു നമ്മുടെ ഉപജീവന മാർഗ്ഗം കൃഷിയിലായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഭൂമിയാണ് നമുക്ക് അന്നം തന്നത് ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് ഈ ശരീരം എന്ന നിലയിൽ നാം കൈവശം വെച്ചിരിക്കുന്നത് അതിനാൽ ആ മണ്ണിനെ അതേ മണ്ണിലേക്ക് തിരികെ നൽകാൻ അവർ ആഗ്രഹിച്ചു മറ്റെവിടെയുമല്ല എപ്പോഴും നിങ്ങൾ അയാളെ അയാളുടെ ഭൂമിയിൽ അടക്കുക മറ്റൊരാളുടെ ഭൂമിയിലല്ല കാരണം ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് ഇക്കാലത്ത് നിങ്ങൾ കടയിൽ നിന്ന് എല്ലാം വാങ്ങുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ കുഴിച്ചിടുന്നത് ഇപ്പോൾ ഒരു നല്ല കാര്യമല്ല അക്കാലത്ത് ഒരു പ്രത്യേക ക്രിയയുണ്ടായിരുന്നു അത് എത്രയും വേഗം സംഭവിക്കുവാൻ എല്ലായ്പ്പോഴും ഉപ്പും മഞ്ഞളും ഇട്ടിരുന്നു അതിനാൽ അത് വേഗത്തിൽ മണ്ണിലേക്ക് അഴുകിച്ചിരുന്നു എന്നാൽ ദഹിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ് കാരണം അത് ആ അദ്ധ്യായം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിത് കാണാം കുടുംബത്തിൽ മരണം സംഭവിക്കുമ്പോൾ ആളുകൾ കരയുകയും അലറി വിളിക്കുകയും അതുപോലുള്ള എല്ലാതരം കാര്യങ്ങളും ചെയ്യുന്നു ശവസംസ്കാരം നടന്നു കഴിഞ്ഞ നിമിഷം ആളുകൾ വീട്ടിലേക്ക് മടങ്ങും എല്ലാം ശാന്തമാകും കുറച്ച് സമയത്തേക്ക് ആരും കരയുന്നില്ല കാരണം പെട്ടെന്ന് സത്യം മനസ്സിലാകുന്നു അത് കഴിഞ്ഞു ആ ഗെയിം കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇത് ശരീരത്തിൽ നിന്നു വേർപെട്ട ആത്മാവിനും ബാധകമാണ് തിരിച്ചുവരാൻ പറ്റുമെന്ന മിഥ്യാവസ്ഥയിലാണ് ആത്മാവും അത് അവസാനിക്കുന്നു അതൊരു നല്ല കാര്യമാണ് നിങ്ങളെ സ്വാധീനിക്കുന്ന നിരവധി ആചാരങ്ങളുണ്ട് തിരിച്ചറിവില്ലാത്ത ആ ആത്മാവിലേക്ക് ഒരു തുള്ളി മധുരം പകരുവാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ആ മധുരം പല മടങ്ങ് വർദ്ധിക്കുകയും അവർ സുഖമായി ജീവിക്കുകയും ചെയ്യും അല്ലെങ്കിൽ സ്വയം സൃഷ്ടിച്ച സ്വർഗത്തിലേക്ക് അവർ നീങ്ങും ഇതാണ് ശരിയായ വിധത്തിൽ ചെയ്യുന്ന ആചാരങ്ങളുടെ ആശയം